السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വേദിയിൽ ഉപാധിഷ്ഠരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നിലവിന്റെ കർമ്മ കവാടങ്ങൾ നമുക്ക് മുന്നിൽ വിപ്ലവമായി തീർത്തു തരുന്ന വിദ്യ ഗുരുക്കളെ, ഇസ്ലാമിക ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു കഥന കഥയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഗർജിക്കുന്ന സിംഹത്തിന്റെ അന്ത്യം. അതെ, ഗർജിക്കുന്ന സിംഹത്തിന്റെ അന്ത്യം. തിരുനാമം കൊണ്ടി വീടത്തിൽ അഹമ്മദ് നബിയുടെ സലാമുരേത്ത് കഥകൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും തന്റെ പൊന്നോമന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്ര സ്മരണകളെ അയവിറക്കിക്കൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു. അതാ ആ മൂലയിൽ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ തന്റെ രണ്ട് കരങ്ങളും അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ പ്രായം അല്ലാതെ അധികരിച്ചു പോകുന്ന റബ്ബേ, നിന്റെ പടപ്പിന്റെ പ്രായം ഒരുപാട് അധികരിച്ചു പോകുന്ന റബ്ബേ, സുഹാബാക്കൾ ദീനീ പ്രബോധനമായി ലോകത്തിന്റെ നാനാഭിക്കിലേക്ക് കടന്നുപോയി റബ്ബേ, ഈ വയോവൃദ്ധനിൽ നിന്നും വല്ല തെറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് നിന്നിലേക്ക് നീ ഒന്ന് തിരിച്ചു വിളിക്കുമോ റബ്ബേ. അതെ, ലോകം കണ്ട ഇസ്ലാമിക വികാര ചരിത്രത്തിന്റെ വിപ്ലവകാരി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ദുആ അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങളെ നീർത്തിക്കൊണ്ട് തന്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ഒഴുക്കി ആ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ഉറക്ക ശീലയിലേക്ക് ഒരു സ്വപ്നത്തെ നൽകുകയാണ്. എന്താണ് ആ സ്വപ്നം? എന്റെ നബിയോരെ ഞാനൊന്ന് കണ്ടു, ആ സ്വപ്നം ഇന്നെന്നിൽ മറന്നു, എന്നിൽ ഉണരും നേരം, എന്നിൽ വരുന്ന നേരം, എന്റെ നബിയോരെ ഞാനൊന്ന് കാണും നേരം. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സുഹാബാക്കൾ ഒരു മൂലയിലായും കൂട്ടം കൂട്ടമായും അവർ വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഖുർആൻ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് അതാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന്റെ മുഖം വരുന്നു. ഉമറിന് ഞങ്ങളോട് എന്തോ പറയാനുണ്ട് അല്ലെ? എന്താണെന്ന് അവർക്ക് തിരിയുന്നില്ല. അവർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുറ്റും കൂടിയിരുന്നു. അവർ ചോദിച്ചു, എന്താണ് ഖലീഫ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വീണ്ടും ഭരങ്ങിക്കൊണ്ട് വളരെ വിഷമത്തോടെ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അവരോട് പറയുന്നു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കാണുകയാണ്. എന്തായിരുന്നു ആ സ്വപ്നം എന്നറിയാമോ? ഒരു പൂവം കോഴി വന്ന് എന്നെ രണ്ട് തവണ കൊത്തി. സഹാബാക്കൾക്ക് ഒന്നും തിരിയുന്നില്ല. എന്താണ് ഉമർ പറയുന്നത്? ഉമർ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. സഹാബാക്കൾ അത്ഭുത പരിതന്ത്രരായി ഉമറിന്റെ ചുണ്ടുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സംശയിക്കേണ്ട സഹാബ, എന്റെ മരണം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ സത്യം എന്ന വെണ്ണം ആ പിന്നാമ്പുറത്ത് എന്തൊക്കെയോ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പിന്നാമ്പുറത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ, അവിടെ എന്താണ് ആ കാണുന്നത്? പണിപ്പുരയിൽ കളമൊരുക്കി അപലുലുവത്തൊരുങ്ങി കടരയുമായി വഴിയൊരുത്തി പ്രഭാതത്തിലായി ഇറങ്ങി. പണിപ്പുരയിൽ കളമൊരുക്കി അപലുലുവത്തൊരുങ്ങി കടരയുമായി വഴിയൊരുത്തി പ്രഭാതത്തിലായി ഇറങ്ങി. ഉറക്കം കിട്ടുന്നില്ല, അപലുലത്ത് മറഞ്ഞു തിരിഞ്ഞു നടക്കാണ്.
ഉറക്കം വരുന്നില്ല. ഇന്നെനിക്ക് ഉമറിന്റെ പണി തീർക്കണം. എന്തിനാ ഞാൻ ഇങ്ങനെ കിടക്കുന്നത്? എനിക്ക് കടന്ന ഉറക്കം വരില്ല. ഭൂലത്ത് എഴുന്നേറ്റ് നിന്നു, തന്റെ പടിപ്പുരയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭൂലത്ത് പടിപ്പുരയിലേക്ക് ചെന്നുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ തയ്യാറാക്കി വെച്ച ഇരുതല മൂർച്ചയുള്ള കഠാര എടുത്തു എന്റെ അരയിലേക്ക് അങ്ങോട്ട് തിരുമ്പിക്കാട്ടി. അവൻ നടക്കുകയാണ്. ഭൂലത്ത് തന്റെ അരയിലേക്ക് തിരികെ കയറ്റിയ കഠാരയുമായി ഭൂനിലാവിന്റെ വർണ്ണം തൂടുന്ന ഭൂനിലാവിന്റെ കീഴിലേക്ക് അവൻ നടന്നിറങ്ങുകയാണ്. സഹാബാക്കളെ പള്ളിയിലെത്തുന്നതിന് മുമ്പ് എനിക്ക് പള്ളിയിൽ എത്തണം, എനിക്ക് ഉമറിന്റെ കഥയെന്ന് തീർക്കണം. അവൻ ആ ഭൂനിലാവിന്റെ വരികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ പുഞ്ചിരി പൂകിടുന്നല്ലോ സൂബഹിന്റെ നേരമാകും വാങ്കുവിളി ഉയർന്നിടുന്നേ. മസ്ജിദിൽ ചെന്ന് ഉമറാലെ തക്ബീറിൽ ധ്വനികൾ ഉയർന്ന് അവര് കൂട്ടുന്നേ. ആറു പേരും വിട ചൊല്ലുന്നേ. ആരുമുണ്ടോ? എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനല്ലാതെ ഈ സമയത്ത് ആരെങ്കിലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ? ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് പള്ളിയിലെത്തണം. പള്ളിയിലിട്ട് തിരിച്ച് സ്വഹാബാക്കൾ എത്തുമെന്ന് ഉറപ്പാണ്. ബാങ്കിന്റെ ധ്വനികൾ കേട്ടാൽ ഉറക്കമില്ല. എനിക്കത് നന്നായിട്ടറിയാം. അവർക്ക് മുന്നേ എനിക്ക് പള്ളിയിലെത്തിയേ തീരും. പള്ളിയിലെത്തി ഓടുകയാണ്. പള്ളി മൈതാനിയിലേക്ക് ഓടിയിട്ട് ഓടി ചെന്ന് കയറിക്കൊണ്ട് അള്ളാന്റെ വിശുദ്ധമായ പള്ളിയിലേക്ക് കയറിയിട്ട് ഒന്നാമത്തെ സഫിൽ അബ്ദുലുലുഅത്ത് ചടഞ്ഞിരുന്നു. അങ്ങനെ ചടഞ്ഞിരുന്നു. ഉമർ വരട്ടെ, ഉമർ വരട്ടെ. അവനെ വന്ന് ഇമാമത്തായി നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് അവനെ ഒന്ന് കുത്തി വീഴ്ത്തുക തന്നെ വേണം. അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് അബ്ദുലുലുഅത്ത് ഇങ്ങനെ ഒളിഞ്ഞു നിരന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു. എല്ലാവരും വഴിമാറി കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമറിനെ ബഹുമാനിച്ചുകൊണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളി മൈതാനിയുടെ അകത്തേക്ക് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മസ്ജിദിൽ കടന്നു കയറിയിട്ട് മിഹ്റാബിൽ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങുകയാണ് ഉമർ. അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട താമസം സഹാബാക്കളെ മുഴുവൻ നമസ്കാരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. തന്റെ അരയിലുള്ള പിച്ചാത്തി ഉരിയെടുത്തു. തല മൂർച്ചയുള്ള പിച്ചാത്തിയുമായി വന്ന് ഒരു അറ്റാക്ക് കുത്തി. അടിവയറ്റിലായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അടിവയറ് അങ്ങ് കീറിപ്പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒന്നും ചെയ്യാൻ പറ്റാതെ രക്തം വാർന്നൊഴുകിക്കൊണ്ട് വിറപ്പിച്ച തീര വിപ്ലവകാരി ആ മിഹ്റാബിലേക്ക് തന്റെ നെഞ്ചടിച്ച് വാർന്ന് വീഴുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ കണ്ണു നിന്നും ചുടു കണ്ണുനീർ കുറ്റിയുറ്റി വീണു കൊണ്ടിരിക്കുന്നു. മസ്ജിദിൻ മിഹ്റാബിൽ വന്നണഞ്ഞു ഇബ്നു ഔഫേ അമാമും സുബ്ഹിന്നെ നിന്നാണല്ലോ. മസ്ജിദിൻ മിഹ്റാബിൽ വന്നണഞ്ഞു ഇബ്നു ഔഫേ അമാമും സുബ്ഹിന്നെ നിസ്കാരം നിശ്ചലമാകാൻ പാടില്ല. ഒരു മുസ്ലിമാന്റെ ഈമാനിന്റെ അചഞ്ചലമായ വിശ്വാസമാണ് ഇസ്ലാം. ലോകത്തിൽ നിന്ന് വിട്ടുപിറഞ്ഞാൽ ആദ്യമായി അള്ളാന്റെ മുന്നിൽ ചോദ്യം ഉന്നയിക്കുന്നതാണ് നിസ്കാരം. അത് പൂർത്തീകരിച്ചേ തീരും. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാനു ഒരു വീരപുരുഷനെ പോലെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു ചോരവാർന്ന് കിടക്കുമ്പോഴും അദ്ദേഹം തന്റെ കരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാഹു അക്ബർ, നമസ്കാരം മുടങ്ങല്ലേ, നമസ്കാരം മുടങ്ങല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമസ്കാരത്തിന്റെ പൂർത്തീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഓടുകയാണ്. അവിടെ നിൽക്കുന്ന ആറ് പേരുടെ ഉദരത്തിലേക്ക് കത്തി കുത്തി കയറ്റി ഇറക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ലോകത്ത് നിന്നും അവരെ ജിഹാദിന്റെ ലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അവരെ ഇനി ആരും കാണില്ല, അവരെ നിശ്ചലമാക്കുകയാണ്. അവൻ അവരെ കുത്തി വീഴ്ത്തിക്കൊണ്ട് ഓടിക്കളഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല നമസ്കാരം പൂർത്തീകരിച്ചു. എല്ലാവരും കൂടി ഉമറിനെ വാരി പിളർന്നു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം അങ്ങനെ നടന്നു നീങ്ങുകയാണ്. ജീവിത വഴിയിലെ പൂനിതിയ ജേതാവായുള്ള നേതാവേ ജനമതിലേതാ നിമിഷങ്ങൾ ജനമത് കേൾക്കാൻ
പ്രഭാതങ്ങളുടെയും ഉദരത്തിൽ കയറിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അവരെ കൊണ്ടുപോവുകയാണ്. സവസതീരത്തി ഉമർ റളിയല്ലാഹു തആല തന്റെ ബോധയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. ഹേ, എന്താണ് സംഭവിച്ചത്? എനിക്ക് നമസ്കരിക്കണം, എന്റെ നമസ്കാരം പൂർത്തിയായിട്ടില്ല, എനിക്ക് നമസ്കരിച്ചേ തീരൂ. ബഹുമാനപ്പെട്ട ഉമറിന്റെ വാക്ധ്വനികൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബാക്കൾ രണ്ട് പേർ എഴുന്നേറ്റ് വന്നുകൊണ്ട് അദ്ദേഹത്തെ രണ്ട് തോളോട് തോള ചേർത്തി അദ്ദേഹത്തെ വുദു ചെയ്യിക്കാൻ കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയമുള്ളവർ, വുദു ചെയ്യിച്ച് അല്ലാഹുവിന്റെ നമസ്കാരത്തെ പൂർണ്ണമാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലു ക്ഷീണിതനാണ്. അദ്ദേഹത്തിന് ഇനി ഒന്നും വയ്യ, അദ്ദേഹം വളരെ അധികം ക്ഷീണിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് സഹാബാക്കളിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ഒരു മുന്തിരിച്ചാറ് അടിച്ച് പീനുകൊണ്ട് മുന്തിരിച്ചാറ് അല്ലാന്റെ ഹബീബിന്റെ പൊന്നാര പൊന്നാര സ്നേഹിതനായ ഉമർ ഇബ്നു ഖത്താബിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഔദ്രെ കീറിയിരിക്കുന്നത് കാരണം അത് പുറത്തേക്ക് പോവുകയല്ലേ, വീണ്ടും അത് ആ പാല് വരുന്നു. ഇല്ല പ്രിയമുള്ളവരെ, അത് അവിടെ നിൽക്കുന്നില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വേദന കടിച്ചമർത്തി ഉമർ പറഞ്ഞു, അവസാന ആഗ്രഹമായി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല മോനോട് പറയുന്നു, മോനേ നീ പോകണം, മോനേ അബ്ദുള്ള നീ പോ. ഫാറൂഖുമാരിൻ വഫാത്തിൻ്റെ നേരത്തെ ബാപ്പാ വിളിക്കുന്നു, പൊന്നാര പോമോനെ നിസ്സാരം താമവാൻ തേഴം ജനമുണ്ട്. സോദരറിയാതെ രക്ഷപ്പെടാനില്ല, അബ്ദുള്ള ഓടുകയാണ്. ആയിഷ റളിയല്ലാഹു തആലാനുവിന്റെ വീട്ടിലെത്തി, അവർ മുട്ടി. ആയിഷ റളിയല്ലാഹു തആലാനുവ ആ കവാടം തുറന്നു. ആരാണിത്? അബ്ദുള്ളയോ? എന്താ അബ്ദുള്ള ആകെ ബേജാറായി കാണുന്നല്ലോ അബ്ദുള്ള, എന്ത് പറ്റി? റളിയല്ലാഹു തആലാനുവ പറഞ്ഞു, എന്നെ എന്റെ ബാപ്പ അയച്ചതാണ്, സിറാ കൈസറിനെ കിടികിടാ വിറപ്പിച്ച ചക്രവർത്തി പറയുന്നു. എന്തെന്നറിയോ? ഉമർ അയച്ചതാണെന്ന് പറയണം, ഖലീഫ അയച്ചതല്ല കേട്ടോ, ഉമർ അയച്ചതാണ്. ഖലീഫ എന്ന പദവിനെ എന്നെ കൊണ്ട് നിർവഹിക്കാൻ പറ്റില്ല, ഞാൻ ശൂന്യനാണ്, എന്നെ കൊണ്ട് ഇനി ഒന്നും വയ്യ. ആരാ പറയുന്നത് പ്രിയമുള്ളവരെ? പാതിരാവിന്റെ നിറവിൽ പാവപ്പെട്ടവന്റെ അത്താണിയായി കടന്നു ചെന്ന പറയുന്നു, എന്നെക്കിനുണ്ട്, എന്നെ കൊണ്ട് ഇനി ഒന്നും വയ്യ, അതുകൊണ്ട് എന്നെ ഉമർ അയച്ചതാണെന്ന് മാത്രം പറയണം പൊന്നു മോനെ അബ്ദുള്ള എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആലാനോട് പറയുന്നു, ആയിഷ റളിയല്ലാഹുവിനെ, നിങ്ങൾ കിടക്കാൻ ഉദ്ദേശിച്ച ആ സ്ഥലമുണ്ടല്ലോ, തങ്ങളുടെയും അബൂബക്കർ റളിയല്ലാഹുവിനെ തൊട്ടുചാരിയുള്ള ആ സ്ഥലം, അതിന്റെ ഉപ്പ കൊന്ന തരുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹുവിനെ നിശ്ചലമായി ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞു, ഉമറിന് അതിനോട് അധികാരപ്പെടാനുള്ള, എന്നോട് ചോദിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ട്. എന്നിട്ട് എന്തേ ഉമർ ഇങ്ങനെ ചോദിക്കുന്നു? ആയിഷ റളിയല്ലാഹുവിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചതാണെങ്കിലും ഉമർ ഇങ്ങനെ ചോദിക്കുമ്പോ തരില്ല എന്ന് പറയാൻ എങ്ങനെ പറ്റും അബ്ദുള്ള? എനിക്ക് സമ്മതമാണ് അബ്ദുള്ള, എനിക്ക് 100 പ്രാവശ്യം സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള റളിയല്ലാഹു തആലാനഹു തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്ന ആ വേളയിൽ അവിടെ കാണുന്നത് എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ ധീര വിപ്ലവ ലോകത്തിന്റെ ഖസനയെ ദേവായ അല്ലാഹുവിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ച് മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയ ചക്രവർത്തിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനഹു ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും പറന്നു പോകുന്ന ചക്രവാളങ്ങളിൽ ഉദയം ചെയ്യുന്ന പറവുകളുടെ ചാഞ്ചാട്ടത്തിനെ പോലും വിങ്ങലിട്ടുകൊണ്ട് ഇളം തരലടിച്ച് വീശുന്ന മലമാരു തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ദിക്കുകളെയും നിശ്ചലമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പെരുവിരിൽ അവിടെ നിന്ന് മെല്ലെ 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 സ്തംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉമറിന് എന്ത് പറ്റുകയാണ്? ആ കാൽ അവിടെ സ്തംഭിച്ചു പോവുകയാണ്. സ്തംഭനത്തിന്റെ അതിജീവനത്തിലേക്ക് ആരാണ്? പോയില്ല റബ്ബേ, വിളിച്ചു നോക്കി, ഇല്ല ഇല്ല, അനക്കമില്ല. റളിയല്ലാഹു തആലാനഹു ഒന്നും മിണ്ടുന്നില്ല. അബ്ബാസ് റളിയല്ലാഹു തആലാനഹുവിനെ പോലുള്ള പ്രമുഖ പണ്ഡിത നേതാക്കളുടെ മക്കളൊന്നും ഉണ്ടെന്നില്ല, അവരെല്ലാവരും നിശ്ചലരായിരിക്കുകയാണ്. അതെ, ഉമർ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുന്നു.
അല്ലാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ കഥയ്ക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.